ಶಶಿಕಲ ಜಾತಿಯ ದೀಪಾವಲಯಂ ನಂದನ 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 ನನ್ನ ನಿಶೆಯೊರು ಕಾರ್ತಿಕ ವರ್ಣಾಭರಣಂ ನಂದನ ನಂದನ ನಂದನ. ಹಲೋ, ഹാപ്പി ദീപാവലി. അപ്പൊ ഇന്ന് ദീപാവലി ആയിട്ട് നമ്മളൊരു കുഞ്ഞു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെരാതി കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു, കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ജ്യൂസി ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇരിപ്പുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഇതുപോലെ ഓരോ തീം കേക്കൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറാത് കേക്ക് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത് സത്യം പറയാലോ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലൊരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു അരിപ്പ് വെച്ചെടുക്കാം. അതിനുശേഷം 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് അങ്ങ് അരിച്ചെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ഒരു തവണ അരിച്ചെടുത്തിട്ടുള്ളൂ, എങ്കിലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് അരിച്ചതിന് ശേഷം നമുക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഡ്രൈ ആയ ഒരു ബൗളെടുക്കാം. അതിലേക്ക് 2 മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞ് കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 മുട്ട എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ മുട്ട അങ്ങ് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് മുഴുവനായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ അരിച്ചു മാറ്റി വെച്ച പൊടികളെല്ലാം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ബാറ്ററി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ പകരം പാല് ചേർത്താലും മതിയാകും. 2 മുട്ടയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും തിക്നെസ് ആയി വരുന്നത്. അപ്പോൾ ഇതുപോലെ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതുപോലെ ഒരു ട്രേ എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ബാറ്ററി നമ്മുടെ ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പാച്ചില വെച്ചോ സ്റ്റിക്ക് വെച്ചോ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ എയർ ബബിൾസ് ഒന്നുമില്ലാതെ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് അങ്ങ് കിട്ടും. ഇപ്പോൾ ഇതേ 10 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാനിലേക്ക് ഈ ബാറ്റർ അങ്ങ് വെച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു വെയിറ്റ് അങ്ങ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമ്മുടെ കേക്ക് അങ്ങ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും കേക്കിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ഒന്നും പറ്റി പിടിക്കുന്നൊന്നുമില്ല. ഇനി നമ്മുടെ കേക്ക് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റുള്ള കേക്കാണ് കേട്ടോ. ഇപ്പോൾ കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കത്തി വെച്ച് കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. അന്നേരം നമ്മുടെ കേക്ക് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. അതിനുശേഷം 2 ലെയറായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയ തണുത്ത ഒരു ബൗളിലേക്കിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ക്രീം നന്നായിട്ട് അങ്ങ് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ആദ്യമേ ക്രീം ബീറ്റ് ചെയ്യുന്ന നേരം ഞാൻ ബൗളൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അതേ ബൗളിലേക്ക് കുറച്ച് ക്രീം അങ്ങ് മാറ്റി വയ്ക്കാം. ഇതിൽ കളർ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഈ ക്രീമിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
കൊക്കോ പൗഡർ ചേർത്തപ്പോൾ ഇത്രയും കളറേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നേരം ഞാൻ ഒരു രണ്ട് ഡ്രോപ്പ് റെഡ് കളർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ ഇതുപോലെ ഒരു കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നേ. ഇനി ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ടൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ക്രീം തേച്ച് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതിയാകും. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ക്രീം ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ലെവൽ ചെയ്തെടുത്താൽ മതിയാകും. ഇനി കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാനിവിടെ ഓറഞ്ചിൻ്റെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫില്ലിംഗ് ആയിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇതേ കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്കി ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് കേക്ക് കഴിക്കാൻ നേരം ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതുപോലെ രണ്ടാമത്തെ ലെയറും നമുക്കങ്ങ് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീമൊക്കെ തേച്ച് ക്രീം കോട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഇതുപോലെ ഒരു ചെരാത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചെരാതിൻ്റെ ഷേപ്പിലാണ് നമ്മുടെ കേക്ക് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അത് ഏതുവരെ എത്തുമെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെരാതിൻ്റെ അടിവശം ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കേക്കിൻ്റെ അടിവശം മുഴുവനായിട്ട് അങ്ങ് ചെരിച്ചങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഈ കട്ട് ചെയ്യുന്ന കേക്കിൻ്റെ പീസ് കളയേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം ഒരു നൈഫ് വെച്ച് ഇതിൻ്റെ അടിവശം നമുക്ക് നന്നായിട്ട് അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ രണ്ട് പീസ് എടുത്ത് ഇതുപോലെ വി ഷേപ്പിൽ അങ്ങ് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് നമുക്ക് തിരിയൊക്കെ കത്തിക്കത്തില്ലേ, അതിൻ്റെ ആ ഒരു മൊന പോലത്തെ ഒരു ഭാഗമുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടങ്ങ് നൈഫ് വെച്ചിട്ടൊന്ന് സെൻറ്റർ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം നമുക്കൊന്നുകൂടെ നന്നായിട്ടങ്ങ് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്. ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് എന്ത് ചെരാതാണെന്ന് വിചാരിക്കും, പക്ഷേങ്കിൽ ഫൈനലി ലുക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ചെരാതിൻ്റെ ഏകദേശം ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലുള്ള കളറൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ ക്രീമിൽ കളറൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു. ആ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ കേക്കിൻ്റെ വി ഷേപ്പിൽ തുടങ്ങുന്ന ഭാഗത്ത് നിന്നും നമുക്ക് ക്രീം സെറ്റ് ചെയ്ത് തുടങ്ങണം. അതിനുശേഷം ഈ കേക്കിൻ്റെ അടിഭാഗം മുഴുവനായിട്ടങ്ങ് ഈ കളറ് വെച്ചങ്ങ് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതേ ആ ക്രീം വെച്ച് സൈഡ് ഭാഗം മുഴുവനായിട്ടങ്ങ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വൈറ്റ് ക്രീമും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു സ്പാച്ചിൽ വെച്ച് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയാകും. നടുവിലെ ക്രീം നന്നായിട്ടങ്ങ് തേച്ച് കൊടുത്തതിന് ശേഷം സൈഡിൽ വീണ്ടും രണ്ട് തവണ നല്ല ഹൈറ്റിലങ്ങ് ക്രീം ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചെരാത് കേക്കല്ലേ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്, അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കണ രീതിയിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ച് താഴ്ന്നിട്ട് വേണ്ടേ ഉൾഭാഗം. അതിനു വേണ്ടിയാണ് ഇതുപോലെ സൈഡിൽ കുറച്ച് ഹൈറ്റിലങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നേ. ഇപ്പോൾ ഇതുപോലെ അങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വൈറ്റ് ക്രീം എടുക്കുക. അതിനുശേഷം നമ്മുടെ ചെരാതിൻ്റെ
അടിഭാഗത്തായിട്ട് ഇതുപോലൊരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ ഈ കള്ളിയിലൊക്കെ ഓരോ കുത്തുകളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഡിസൈൻ കേട്ടോ. ഇനി അതേ ക്രീം വെച്ച് തന്നെ ഇതിൻ്റെ സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗ് അങ്ങ് ചെരിച്ച് ചെരിച്ച് കൊടുത്താൽ ഇതുപോലൊരു ചെറിയൊരു ഡിസൈൻ കൂടെ കിട്ടും. അതിൽ നമ്മൾ നോസിലൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല, ഇതുപോലെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ ഡിസൈനും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെരാത് കേക്ക്. ഒരുപാട് വലിയ ഡിസൈനൊന്നല്ല കൊടുത്തിട്ടുള്ളത്, ഡിസൈനൊക്കെ നന്നായിട്ട് അറിയാവുന്നവർക്ക് നല്ല ഡിസൈനൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെരാതിന് ഇപ്പോൾ ഒരുപാട് ഡിസൈനൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ സിമ്പിളായിട്ട് അങ്ങ് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ ഒരു തിരി വെച്ച് കൊടുക്കണം. പിന്നെ ഹണിയാണ് നമ്മളിത്, എണ്ണയ്ക്ക് പകരം ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഹണി ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ പൈപ്പിംഗ് ബാഗേറ്റ് ഒരു തിരിയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരി കത്തിക്കണ പോലൊരു ഫീല് കിട്ടാനായിട്ട് കുറച്ച് ഓറഞ്ച് ക്രഷ് എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിരി കത്തുന്ന പോലെ ഫീലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഹണി ഒഴിച്ചതിന് ശേഷം എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് ഹണി ഉള്ളും എന്ന് തോന്നി. അന്നേരം ഒരു ഭംഗിക്കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഹണി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ടോ ചെരാതിൻ്റെ പോലെയൊക്കെ ഏകദേശമൊക്കെ തോന്നുന്നില്ലേ? അത്രയും മതി. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് അങ്ങ് കത്തി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ കേക്ക്. സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റുള്ള കേക്കായിരുന്നേ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ഹണിയൊക്കെ ഒരിച്ചങ്ങ് ഇറങ്ങിയപ്പോൾ ആണ്. നല്ല സോഫ്റ്റുള്ള കേക്കാണ്, നല്ല സോഫ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. Oh.
പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തു തേ. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ദീപാവലി ആഘോഷങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.